ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യനെ ഏറെ പേടിപ്പെടുത്തുന്ന വേദനകളിൽ ഒന്നാണ് ഈ നെഞ്ചുവേദന എന്ന് പറയുന്നത്. നെഞ്ചുവേദന വരുമ്പോൾ തന്നെ നമ്മൾ പേടിയോടെ ചിന്തിക്കും ഇത് ഹൃദയാഘാതം മറ്റോ ആണോ എന്ന്. എല്ലാ നെഞ്ചുവേദനകളെയും ഹൃദയാഘാതമായി കാണേണ്ടതില്ല. അപ്പോൾ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് നെഞ്ചുവേദനയെ പേടിക്കേണ്ടത് എപ്പോൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എമർജൻസി മെഡിസിൻ ഡോക്ടർ ഷംസിൻ മൂപ്പൻ കെ ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ നെഞ്ചുവേദനയുടെ കാരണങ്ങൾ? നേരത്തെ പറഞ്ഞു എല്ലാ നെഞ്ചുവേദന ഹൃദയാഘാതമായിരിക്കണമെന്നില്ലെങ്കിലും നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ നെഞ്ചുവേദനയുടെ കാരണങ്ങൾ, അതൊന്ന് വിശദീകരിക്കാം. നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്. നെഞ്ചുവേദന പല രീതിയിലായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് ഈ എമർജൻസി മെഡിസിൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് വന്നപ്പോ തന്നെ എല്ലാ സൂക്കേടുകളെയും നമ്മളൊരു ഒരു മൂന്ന് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ക്രിട്ടിക്കൽ, ഒന്ന് നോൺ എമർജൻറ്റ്, ഒന്ന് നോൺ എമർജൻറ്റ്. അതായത് ക്രിട്ടിക്കലി ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്കൽ, ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ഇൻ്റർവീൻ ചെയ്യണം എന്നുള്ള കേസുകൾ നമ്മൾ ക്രിട്ടിക്കൽ ലെവലിൽ കൊണ്ടുവന്നു. എമർജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കലിൻ്റെ കുറച്ച് താഴെ, പക്ഷേ ക്രിട്ടിക്കലാണ് കേസ് വന്നതെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ ആദ്യം നോക്കും, അത് കഴിഞ്ഞതിന് ശേഷം എമർജൻറ്റ് നോക്കും, അതിനുശേഷം നോൺ എമർജൻറ്റ് നോക്കും. അങ്ങനെയാണ് നമ്മൾ ട്രയാജിങ് എന്ന് പറയും. അപ്പം ഇതിന് റെഡ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളർ കോഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ നെഞ്ചുവേദന, പേടിക്കേണ്ട നെഞ്ചുവേദനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം ഒന്ന് അറ്റാക്കാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ അയോട്ടിക് ഡൈസെക്ഷൻ എന്ന് പറയും. നമ്മുടെ ഈ നമ്മളെ ശരീരത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ രക്തധമനികളിൽ ഒന്നാണ് അയോട്ട. അതിൽ വിള്ളൽ വരിക, പിന്നെ പൾമുനറി എംബോളിസ്, അതായത് നമ്മൾ ഈ ശ്വാസകോശത്തിലേക്കുള്ള രക്തയോട്ടത്തിൽ ബ്ലോക്ക് വരിക, പിന്നെ നമ്മളെ ഈസോഫേജിൽ റപ്ചർ എന്ന് പറയും. നമ്മൾ ഈ എന്താ പറയുക, നമ്മളെ ഈസോഫേഗസിൽ നമ്മളെ ശ്വാസകോശം പോകുന്ന ആ ഒരു ലൈനിൽ അവിടെ ഒരു കീറൽ വരിക. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുറേ എമർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ടത്. രണ്ടാമത് നമുക്ക് ഇതിൽ തന്നെ കുറേ പല പല നെഞ്ചുവേദനകളുണ്ട്. എല്ലാ നെഞ്ചുവേദനകളും അറ്റാക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ന്യൂമോണിയൻ്റെ നെഞ്ചുവേദനകളുണ്ട്, മസിൽ പെയിൻ ഉണ്ട്, ഗ്യാസിൻ്റെ പെയിൻ ഉണ്ട്, നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ പാൽപിറ്റേഷൻ, നമ്മളെ ഹൃദയം മിടിപ്പ് കൂടുമ്പോൾ ഉണ്ടാവുന്ന നെഞ്ചുവേദനകളുണ്ട്, പല രീതിയിൽ ഹൃദയം താളം തീറ്റിയടിക്കുമ്പോൾ ഉണ്ടാവുന്ന നെഞ്ചുവേദനകളുണ്ട്, പിന്നെ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂ ആയിരിക്കും ഒരുവിധ ആൾക്കാർക്ക് എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന കാര്യങ്ങൾ. അതായത് എല്ലാവർക്കും കുറേ പ്രാവശ്യം നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് അതൊരു നോർമൽ ഗ്യാസ്ട്രൈറ്റിസ് നെഞ്ചുവേദനയാണ്, അത് ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ കുറയുന്നുണ്ടോ, അതൊക്കെ ഒരു മെൻറ്റൽ ഒരു ടോണിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതാണ് നെഞ്ചുവേദന, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് വരാൻ പറയാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു ആൾക്കാരിലേക്ക് അതിൻ്റെ ഒരു ഒരു ബോധം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള നെഞ്ചുവേദനകളുണ്ട് നമുക്ക് പേടിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും പേടിക്കാനുള്ള നെഞ്ചുവേദനകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അറ്റാക്ക് പോലത്തെ വേദനകൾ, സിവിയർ ന്യൂമോണിയ കാരണം വരുന്ന വേദനകൾ, നമ്മുടെ ഈ ലങ്സിന് ഇടയിൽ എയർ ട്രാപ്പ് ചെയ്തിട്ട് ഉണ്ടാകുന്ന നെഞ്ചുവേദനകൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അയോട്ടയിൽ വിള്ളൽ വീണിട്ടുള്ള നെഞ്ചുവേദന. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടിയിരിക്കുന്ന നെഞ്ചുവേദന. ഡോക്ടർ, നമ്മൾ പറഞ്ഞു ഈ ഹൃദയാഘാതം തന്നെയാണ് നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർക്കുന്ന കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തൊക്കെയാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. നമ്മള് പണ്ട് കാലത്ത് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പം പുതുമയായിട്ടാ തോന്നാറ്. കാരണം പണ്ടൊക്കെ നമ്മളെല്ലാവരും നെഞ്ചുവേദന എന്ന് പറയുമ്പം ഇടത്തെ ഭാഗത്തെ നെഞ്ചിൽ നിന്ന് തുടങ്ങി ഇടത്തെ കയ്യിലേക്ക് വന്നു, തോളിന്റെ ഭാഗത്തേക്കും കഴുത്തിന്റെ ഭാഗത്തേക്കും വേദനയുണ്ട്, പിന്നെ വേർത്തു, ഇതൊക്കെ തന്നെ സിംപ്റ്റംസ് പണ്ട് ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം വരുന്ന നെഞ്ചുവേദനകൾ അല്ലെങ്കിൽ അറ്റാക്കിന്റെ വേദനകൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പേഷ്യൻസിൽ ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് വന്നത് വയറ്റിന് പോക്കും ഛർദിയായിട്ടാണ്. ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്, വയറ്റിന്ന് പോകുന്നുണ്ട്, ഛർദിക്കുന്നുണ്ട്. നമ്മള് ജസ്റ്റ് ആ വേർക്കുന്ന കണ്ടതുകൊണ്ട് ഒരു ഇ സി ജി എടുത്തു, ബി പി ഫോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇ സി ജി എടുത്തു, ആൾക്കൊരു മേജർ അറ്റാക്ക് ആയിരുന്നു. അപ്പം ഇന്നൊരു സിംറ്റം അറ്റാക്ക് ആണ്, ഇന്നൊരു സിംറ്റം അറ്റാക്ക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ
ഏറ്റവും കൂടുതൽ നമുക്ക് പേടിക്കേണ്ട കാര്യമാണോ ഹൃദയം തന്നെയാണോ എന്ന് പ്രശ്നക്കാരൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചിന്റെ മുകളിൽ വരുന്ന ഭാരം പോലത്തെ വേദന, ഒരു ഒരു മൊത്തമായിട്ടുള്ള ഒരു വേദന ആയിരിക്കും, ഒരു ഒരു പിൻ പോയിന്റ് ആയിട്ടുള്ള വേദന ആയിരിക്കില്ല. നമ്മൾ മൊത്തമായിട്ടൊരു നെഞ്ചിന്റെ നെഞ്ച് മൊത്തമായിട്ടുള്ളൊരു വേദന, ഒരു പുകച്ചില്, ഒരു എരിച്ചില്, ഈ ഒരു രീതിയിലൊക്കെയാണ് നെഞ്ച് മൊത്തമായിട്ട് ഉണ്ടാവുന്ന പുകച്ചില്, എരിച്ചില്, പിന്നെ ഭാരം പോലെ, ഇതൊക്കെയാണ് നെഞ്ചിന്റെ വേദനയിലെ നെഞ്ച് വേദന എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഒരു ഫീച്ചറായിട്ട് പറയും. ആൾക്ക് എന്തോ നമ്മളൊരു ഒരാൾ കയറി ഒരാളുടെ നെഞ്ചിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലത്തെ ഒരു ഹെവിനെസ് ആയിരിക്കും നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ഒരു 40% ആൾക്കാർക്കോ 50% ആൾക്കാർക്കോ നമ്മൾ ഈ കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ഉണ്ടാവും. അതിന്റെ കൂടെ ഈ ജോ ഈ താടി ഭാഗത്തേക്ക്, കഴുത്ത് ഭാഗത്തേക്ക്, ഷോൾഡറിലേക്ക്, അവിടേക്കൊക്കെ വേദന വരുന്നുണ്ടാവും. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കണം എന്ന് പറയുമ്പോൾ വേർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അമിതമായിട്ട് വേർക്കുക എന്നുള്ളത് അതൊരു ഫീച്ചർ അല്ല, അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നല്ല. ഈ ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂ റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നെഞ്ചിലേക്ക് വരുന്ന ഭാരം, വേർക്കുക, ഈ കയ്യിലേക്ക് വരുന്ന വേദനകൾ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഹൃദയ സംബന്ധമായിട്ട് വരുന്ന വേദന എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതില് ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് പറയാറുണ്ട്, എനിക്കൊരു ഗ്യാസിന്റെ വേദനയാണ്, ഇവിടെ മാത്രമേ വേദന ഉള്ളൂ. ചില സമയത്ത് അത് മൊത്തമായിട്ട് വരും, അത് വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഗ്യാസിന്റെ ടാബ്ലറ്റ് എടുക്കുമ്പോൾ അത് കുറയും. നമ്മൾ ഗ്യാസിന്റെ ടാബ്ലറ്റ് എടുക്കുമ്പോഴാണോ അത് കുറയുന്നത്, നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണോ അത് കുറയുന്നതെന്നെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് അല്ലെങ്കിൽ ഉറക്കം എണീക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ വരുന്ന ഒരു ജസ്റ്റ് ഒരു ഒരു ബ്ലാസ്റ്റ്, ഒരു ജസ്റ്റ് ഒരു പ്രിക്, ഒരു ഷോക്ക് സെൻസേഷൻ പോലെയുള്ള പെയിനൊന്നും ഒരിക്കലും അറ്റാക്ക് അല്ല, ഒരിക്കലും അറ്റാക്ക് അല്ല എന്നല്ല, 90% അറ്റാക്ക് ആവാൻ സാധ്യത വളരെ കുറവാണ്. ഈ പ്രിക്കിംഗ് പെയിൻ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു 5-10 seconds കൊണ്ട് വന്ന് പോകുന്ന വേദനകളൊന്നും ഒരിക്കലും മേജർ അറ്റാക്ക് ആയിട്ടോ അങ്ങനെയൊന്നും നമുക്ക് കണക്കൂട്ടാൻ പാടില്ല. അപ്പം വേദന വരുന്ന വേദന, അറ്റാക്കിന്റെ വേദന, മിനിമം ഒരു ഒരു 5-10 minutes വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മളെന്തെങ്കിലും എക്സസൈസോ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളോ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് സെറ്റിൽ ആവുന്നവരെ, നമ്മളെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആയി, നമ്മളെ ഓക്സിജൻ റിക്വയർമെന്റ്സ്, ഹാർട്ടിന്റെ തന്നെ ഓക്സിജൻ റിക്വയർമെന്റ്സ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻ സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു 1/2 hour എടുത്തിട്ട് ഈ പെയിൻ സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട ഒരു പെയിൻ ആണ്. അപ്പം പെയിൻ അങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെയിൻ വന്ന എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ കൂടുന്നുണ്ട്, ചെറിയ രീതിയിൽ കുറഞ്ഞു കൂടുന്നുണ്ട്. അപ്പം ആ പെയിൻ അങ്ങനെ തന്നെ അവിടെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തായാലും റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ നമുക്ക് എമർജൻസിയിൽ വരുന്ന ഒരു ഒരുവിധം കേസുകളിലൊക്കെ നമ്മൾ പേഷ്യന്റ് പറയാറുണ്ട്, ശ്വാസം എടുക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വേദന, പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിന്. ഈ അറ്റാക്കിന്റെ നെഞ്ചുവേദനയുടെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ, കയ്യിലേക്കുള്ള റേഡിയേഷൻ കൂടെ തന്നെ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനും ഈ നെഞ്ചുവേദനയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോഴുള്ള വേദന നമുക്ക് പ്ലൂറിറ്റിക് പെയിൻ എന്നൊക്കെ പറയും. മസ്കുലോസ്കെലിറ്റൽ പെയിനും കാര്യങ്ങളാവാം, ഉള്ളിൽ ന്യൂമോണിയോ അല്ലെങ്കിൽ പ്ലൂറസി എന്ന് പറയും, നമ്മൾ ആ ഒരു നമ്മുടെ ലെങ്സിന്റെ പുറത്തുള്ള ലെയേഴ്സ് തമ്മിലുള്ള ഒരു ഇഷ്യൂ, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതൊക്കെ ഇങ്ങനത്തെ ഈ ശ്വാസം എടുക്കുമ്പോഴുള്ള വേദന പോലെ തന്നെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെയും വെച്ച് കുത്തിപ്പോയുള്ള നീർക്കെട്ടുകൾ ഇതേപോലെ തന്നെ ശ്വാസം എടുക്കുമ്പോഴുള്ള വേദന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനത്തെയൊക്കെ ഇത്രയും സിംപ്റ്റംസിൽ നിന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരാൾക്കും ഒരു ഹൃദയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്തുള്ള ഒരു വേദന വന്നു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡയഗ്നോസിസ് എല്ലാം റൂൾ ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധം. പിന്നെ എമർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പം അത് ലെയർ ലെയർ വൈസ് ആയിട്ട് നമ്മൾ ഇത് കവർ ചെയ്യുന്നത് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളും പോകുക. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പുകവലി ഹൃദയാഘാതം ഉണ്ടാക്കുമോ എന്നുള്ളത്, അതിനെ കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം തരാമോ? പുകവലി ഹൃദയാഘാതം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഹൃദ്രോഗമാണല്ലോ ഈ ഹൃദയാഘാതം, ഹൃദയത്തിന്റെ വെസലുകളിലേക്കുള്ള രോഗങ്ങള്, പിന്നെ നമ്മളെ ഈ കൊളസ്ട്രോൾ ഡെപ്പിസിറ്റ്സ്, അതെറോസ്ക്ലറോട്ടിക് പ്ലാക് എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചും കൂടി പ്രീഡിസ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പുകവലി. നമ്മൾ ഏറ്റവും കൂടുതൽ പുകവലിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അറ്റാക്കും കാര്യങ്ങളൊക്കെ യങ് ഏജിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം പുകവലി ഉണ്ടോ, മദ്യപാനം ഉണ്ടോ എന്നൊക്കെയാണ്. അപ്പം ഹൃദ്രോഗത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഈ പുകവലി. ഏറ്റവും കൂടുതൽ നമ്മൾ അറ്റാക്ക് കണ്ടിട്ടുള്ളതും പുകവലിക്കുന്ന ആൾക്കാരിലാണ്.
നമ്മള് സ്ത്രീകളിൽ അധികം അറ്റാക്കിന്റെ കാര്യങ്ങൾ ഒരു 40-45 വയസ്സ് വരെയൊന്നും നമ്മൾ അധികം സ്ത്രീകളിൽ അറ്റാക്കിന്റെ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. കാണാറില്ല എന്ന് കഴിഞ്ഞാല് എന്റെ ടോട്ടൽ കരിയറിൽ ഞാൻ ആകെ ഈ 40-45 അറ്റാക്കിന്റെ കാര്യങ്ങൾ, അതായത് മിനിമൽ മേജർ അറ്റാക്ക് അല്ലെങ്കിലും മിനിമൽ അറ്റാക്കിങ്ങനെ കണ്ടിട്ടുള്ളത് ആകെ ഒരു 3-4 ആൾക്കാരിലേ ഉള്ളൂ. അപ്പം സ്ത്രീകൾ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ് ഈ അറ്റാക്കിൽ നിന്ന് 45 വയസ്സ് വരെ. അതൊന്നും അവരുടെ ഹോർമോൺസും, പിന്നെ രണ്ടാമത്തത് അവരുടെ ജീവിതശൈലിയിലുള്ള ഈ ഒരു പുകവലി ഒരു ഇത് ആൾക്കാരിലൊന്നും നമ്മളെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഒക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കാം സ്ത്രീകളിൽ ഭയങ്കരമായിട്ട്, അതിന്റെ കൂടെ തന്നെ ഈസ്ട്രജൻ ഹോർമോൺ അവരുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അപ്പം ഇതൊക്കെ തന്നെ ആയിരിക്കും ഇതിലേക്കുള്ള ഏറ്റവും നല്ല പ്രീഡിസ്പോസിങ് ഫാക്ടർ. അപ്പം സ്മോക്കിംഗ് ഒരു ഹൃദയാഘാതം കൂട്ടുന്ന ഒരു രോഗമാണോ എന്ന് ചോദിച്ചു, മീൻ ഒരു ശൈലിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായാലും ആണ്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിലെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഹാർട്ട് ഡിസീസ് അതല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്ന കാര്യങ്ങളിൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് ഈ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംപ്ഷൻ, പിന്നെ നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ ഫുഡ് പാറ്റേൺസ്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ ഈ അറ്റാക്കിന്റെ കാര്യങ്ങളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പമ്പിംഗ് ഒക്കെ കുറഞ്ഞ് അവസാനം ഒരു ഒരു മോശമായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് കണ്ടിട്ടുള്ള ആൾക്കാരിലൊക്കെ നല്ല നല്ല ജോലിക്കാരാണ്, നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നല്ലവണ്ണം നല്ല ശരീരമൊക്കെ നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വേദന വരുന്നത് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരുന്ന അറ്റാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരേ ഒരു ടീമാണ് നമ്മൾ ഈ ഓഫീസ് വർക്കേഴ്സ്. ഭയങ്കരമായിട്ട് ഈ നെഞ്ചുവേദന പേടിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അറിയാൻ പോകുന്ന ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണുള്ളത്, ഇരുന്നിട്ടുള്ള വർക്ക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ലോണം അറിയാം. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സിൽ ഈ കാര്യങ്ങളിലൊക്കെ പുറമെ നമുക്ക് ഉണ്ടാകുന്നത് ജനിതകമായിട്ടുള്ള പ്രീഡിസ്പോഷൻ. നമുക്ക് ഈ യങ് ഏജിൽ, വളരെ യങ് ഏജിൽ വരുന്ന അറ്റാക്കുകൾ, 20 ഇയറിൽ, 18 വയസ്സിൽ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ 18 വയസ്സിൽ ഡെന്റിസ്റ്റ് ആയിരുന്നു ആള്, ഫസ്റ്റ് ഇയർ MBBS, ഫസ്റ്റ് ഇയർ BDS കഴിഞ്ഞ സമയത്ത് നെഞ്ചുവേദന വന്നു. ആളെന്നെ വിചാരിച്ചു 18-19 വയസ്സല്ലേ എനിക്കുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും വർക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചു. ആളെന്നെ കീപ്പ് ചെയ്തു. ആള് ഫോം വെച്ചപ്പോഴൊക്കെ പറയുന്നുണ്ട് ഇനി ഭയങ്കരമായിട്ട് നെഞ്ചുവേദന വരുന്നുണ്ട്, വയർക്കുന്നുണ്ട്, പേടിച്ചിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അപ്പം ആളെ എണീറ്റിട്ടില്ല. അപ്പം ഈ നെഞ്ചുവേദന ഇന്ന ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്, നമുക്കൊരു ഏജ് പ്രിഡിസ്പോഷൻ ഒന്നും ഇപ്പം അതിനില്ല. ഇന്ന ഏജ് ഗ്രൂപ്പിലേ വരുള്ളൂ, ഇന്ന ഏജ് ഗ്രൂപ്പിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, ഇന്ന ഇന്ന ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഈ അറ്റാക്ക് ഉള്ളത്. അപ്പം ഈ ഒരു കാര്യം എന്തായാലും നമുക്കൊരു റിസ്ക് ഫാക്ടേഴ്സിൽ മെയിനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, മീൻ ഒഴിവാക്കാൻ പറ്റുന്നത് വെച്ചാൽ സ്മോക്കിങ്ങും ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ നിർത്തുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് മാറ്റുക, ഇതൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ്. ഡോക്ടർ, നമ്മൾ ഈ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു, കാരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അറിയേണ്ടത് ഇപ്പൊ അറ്റാക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ എങ്ങനെ ഈ രോഗനിർണയം നടത്തും, എങ്ങനെ നമ്മൾ മനസ്സിലാക്കും ഈ രോഗമാണെന്ന് ടെസ്റ്റുകളെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മള് എല്ലാരും പറയുന്ന ഒരു കാര്യം എന്തായത്, നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ വേഗം പോയി ECG എടുക്കാം, ECG എടുത്തതിന് ശേഷം അറ്റാക്കാണോ അറ്റാക്കല്ലേ എന്ന് അറിയാൻ ശേഷം വീട്ടിൽ പോകാം എന്നുള്ള കാര്യം. ഒരു ബേസിക് ആയിട്ട് ഒരു ECG എടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലുണ്ട്. പക്ഷേ ഈ അറ്റാക്ക് എന്നുള്ള ഒരു കാര്യം, ഏറ്റവും അറ്റാക്ക് എന്നുള്ളൊരു വിഷയം, ഒരു കാരണവശാലും ഒരു ടെസ്റ്റിൽ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ളതല്ലേ. നമുക്ക് രണ്ട് മൂന്ന് രീതിയിലുണ്ട്, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇൻവേസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ്, അതായത് നമ്മൾ സൂചി കടത്തിയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ്, ഒന്ന് പുറത്തു കൂടി നമ്മൾ നോൺ ഇൻവേസീവ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ്. അതിൽ നോൺ ഇൻവേസീവ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ECG, ECHO, പിന്നെ നമ്മുടെ മറ്റേ TMT പോലത്തെ ടെസ്റ്റുകൾ, പിന്നെ നമ്മൾക്ക് ഇപ്പം ഉള്ളതാണ് നമ്മളെ ഈ ഹൃദയത്തിൻ്റെ തന്നെ CT scan, ഹൃദയത്തിൻ്റെ രക്തക്കോഴികളുടെ CT scan. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും നമ്മുടെ കാർഡിയാക് മാർക്കേഴ്സ് ആണ്, ഡ്രോപ്പ് ഐ പോലത്തെ ടെസ്റ്റുകൾ. അപ്പം ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് ആദ്യം ഒരാൾ നെഞ്ചുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ECG. ECG ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള അറ്റാക്കുകളിൽ,
അതായത് നമ്മുടെ സ്റ്റെമി എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള അറ്റാക്കുകൾ, അല്ലെങ്കിൽ എൻസ്റ്റെമി ചെറിയ എസ് ടി ഡിപ്രഷൻസ് എന്നൊക്കെ പറയും, നമ്മുടെ ഈ സി ജി ലിച്ച് കാണുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പം ഇന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇ സി ജിയിൽ തന്നെ നമുക്ക് കണ്ടെത്താം. ഇ സി ജിയിൽ തോന്നുന്ന ഡൗട്ടുകളിൽ നിന്നോ സിംപ്റ്റംസ്, അതായത് നമ്മൾ പറയുന്ന ലക്ഷണങ്ങളിൽ നിന്നോ നമുക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇ സി ജിയിലെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞ മാതിരി മേജർ അറ്റാക്കിന്റെ മാറ്റങ്ങൾ നമുക്ക് ഇ സി ജിയിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് മേജർ അറ്റാക്ക് അല്ല, മൈനർ ആയിട്ടുള്ള അറ്റാക്ക് ആണെന്ന് നമുക്ക് സിംപ്റ്റംസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ടോപ്പ് ഐ എന്നുള്ളത് ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. നമ്മൾ ഹൃദയത്തിന്റെ കോശങ്ങൾ കേട് വരുമ്പം അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് ഈ ടോപ്പ് ഐ. അത് ഏകദേശം നമ്മളെ ബ്ലഡിൽ കാണാൻ ഒരു 3 മുതൽ 4.5 മണിക്കൂർ വരെ സമയമെടുക്കുന്നു. അറ്റാക്കിന്റെ അറ്റാക്ക് വന്ന് കോശങ്ങളൊക്കെ കേടുവന്ന് ഒരു 3-4 മണിക്കൂർ എടുക്കും ഈ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവ് ആവുന്നത്. അപ്പം നെഞ്ചുവേദന ഇപ്പം എനിക്കൊരു 11 മണിക്കാണ് വന്നതെങ്കിൽ 12 മണി, 1 മണി, 2 മണി, 3 മണി, 2 മണി, 3 മണിയുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ടോപ്പ് ഐന്നുള്ള ബ്ലഡ് ടെസ്റ്റ് കൊടുക്കും. അത് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എൻസ്റ്റെമി എന്നുള്ള രീതിയിലാണ് എടുക്കും. അപ്പം നമ്മളെ ഈ ഒരു ട്രോപ്പ് ഐ എന്നുള്ള ടെസ്റ്റ് നമ്മൾ കൺഫർമേറ്ററി ആയിട്ട്, അതായത് മേജർ ആയിട്ടുള്ള അറ്റാക്ക് മാത്രമാണെന്ന് ഉറപ്പിക്കാനുള്ളത്, മേജർ ആയിട്ടല്ല മൈനർ ആയിട്ടുള്ള അറ്റാക്ക് ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അപ്പം നമുക്ക് ഈ സ്റ്റെമി എന്ന് പറയുന്ന മേജർ അറ്റാക്കിന് ഈ ട്രോപ്പ് ഐക്ക് വെയിറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇവിടെ ഒരു എനിക്ക് പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്, ഇ സി ജി എടുത്തു, ഇ സി ജിയിൽ മേജർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അയാളിനോട് ചോദിച്ചത് ഇ സി ജി എടുത്തിട്ട് മേജർ അറ്റാക്ക് ആണെന്ന് പറയാൻ മാത്രമുള്ള വിവരം നിങ്ങൾക്ക് ഉണ്ടോയെന്നാണ് ചോദിച്ചത്. ഇ സി ജി എടുത്തിട്ട് മേജർ അറ്റാക്ക് ഉള്ളത് മേജർ അറ്റാക്ക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. മേജർ അറ്റാക്ക് ഉള്ളത് സ്റ്റെമി എന്നിട്ടുള്ള ഈ അറ്റാക്ക് നമുക്ക് മേജർ അറ്റാക്ക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അത് 100% ഒരു രക്തക്കോയിൽ ബ്ലോക്ക് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് സ്റ്റെമി, എസ് ടി എലിവേഷൻ എം ഐ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഉള്ളതാണ് എൻസ്റ്റെമി, നമ്മുടെ ഈ രക്തക്കോയിൽ പാർഷ്യലായിട്ടുള്ള ബ്ലോക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ് എൻസ്റ്റെമീസ്. അപ്പം ഈ ഇ സി ജി എടുത്തു കഴിഞ്ഞു, ഇ സി ജി കൺഫർമേറ്ററി ആയിട്ടില്ല, നമുക്ക് എക്കോയിലേക്ക് പോവാം. എക്കോയിൽ ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ഏതെങ്കിലും ഒരു ചുമതലയിലേക്ക് മണക്കക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പമ്പിങ്ങിന്റെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെസ്റ്റാണ് നമുക്ക് വരുന്നത് ഈ ഡ്രോപ്പ് ഐ പോലത്തെ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ. പിന്നെ ഉള്ളത് സി ടി സ്കാനിങ്, അതൊക്കെ ഇപ്പം കുറച്ച് റീസെന്റ് ആയിട്ട് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഏകദേശം നമ്മൾ 100% കൺഫർമേറ്ററി ആയിട്ട് രക്തക്കോയിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആൻജിയോഗ്രാം ആണ്. നമ്മൾ ഒരു കത്തിയിട്ട് കയ്യിൽ കൂടിയോ കാലിലെ ഞരമ്പിൽ കൂടിയോ ഏതെങ്കിലും ഒന്ന് പാസ് ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിലേക്ക് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹൃദയത്തിന്റെ രക്തക്കോഴലുകളുടെ പ്രവർത്തനം, ഈ രക്തം പോകുന്നതിന്റെ വഴിയാണ് നമുക്ക് നോക്കുന്നത്. അതിൽ എവിടെയാണ് ബ്ലോക്ക് ഉള്ളത്, എങ്ങോട്ടേക്കാണ് രക്തയോട്ടം ഇല്ലാത്തത്, അത് നോക്കാനുള്ള ടെസ്റ്റാണ് ഈ കൊറോണറി ആൻജിയോഗ്രാം. അതൊരു 100% ഇൻവേസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് അല്ലാതെ ഒരു 75-90% കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ടെസ്റ്റ് തന്നെയാണ് ഈ സി ടി സ്കാനിങ്. എല്ലായിടത്തും ഇല്ല ആ ടെസ്റ്റ്, ആ സ്കാനിങ്, പക്ഷെ ഉള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 75-90% നമുക്ക് പറയാൻ പറ്റും ഹൃദയത്തിന് രക്തക്കോഴികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പം ഏറ്റവും കൺഫേമേറ്ററി ആയിട്ട് ഒരു ടെസ്റ്റ് എന്താണ്, ഹൃദയത്തിന് അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട ഒരു ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കൊറോണറി ആൻജിയോഗ്രാം ആണ്, ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു അവസരത്തിൽ ഇനിയും ഒരുപാട് സംശയങ്ങൾ മാറ്റാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. വളരെ നന്ദി. ഡോക്ടറുടെ പേഴ്സണൽ ലൈഫിലെ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലൈഫിലെ ഒരുപാട് കാര്യങ്ങളുടെ എക്സാമ്പിൾ അടക്കമാണ് ഡോക്ടർ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയത്. വളരെ നന്ദി അതിഥിയായത്. മറ്റൊരു വിഷയം അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.